പുത്രനെ ചോദിക്കണം. പക്ഷേ അവരുടെ മനസ്സ് തന്റെ മേൽ കനി ഉണ്ടാകാൻ അള്ളാഹുവിനോടും ചോദിക്കണം. അപ്പൊ ചോദ്യം രണ്ടു തരമുണ്ട് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം, അല്ലല്ലാത്തോട് ചോദിക്കേണ്ട ചോദ്യം ഉണ്ട് അല്ലേ. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പല സംവാദത്തിലും ചോദിച്ചതാ. അള്ളാഹിനോട് ചോദിക്കണ എല്ലാ കാര്യവും അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമെന്ന് കൊണ്ടോട്ടി സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു. ഒരു വട്ടം ചോദിച്ചു, രണ്ടുവട്ടം ചോദിച്ചു, മറുപടി അപ്പൊ വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു. അപ്പോൾ മൊയ്തീൻ സായിദി എന്ന് പറയുന്ന എപി ഗ്രൂപ്പുകാരൻ പറഞ്ഞു, പറ്റുകയില്ല, എഴുതി വെച്ചോ. അത് കഴിഞ്ഞ് ഇടമുട്ടത്ത് ചോദിച്ചു. ഇടമുട്ടത്ത് ചോദിച്ചാ പറഞ്ഞു, അള്ളാഹിനോട് ചോദിക്കണത് സിട്ടിയിലോട് ചോദിക്കണ വ്യത്യാസമുണ്ടോ? എന്റെ ലിസ്റ്റിംഗ് തരി എന്നാ പേരോട് പറഞ്ഞത്. മണ്ണാർക്കാട് ചോദിച്ചപ്പോഴും മുരുണ്ടു മറിയാണ് ചെയ്തത്, ഉത്തരം പറയാൻ സാധിച്ചില്ല. അപ്പൊ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത്, അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിക്കേണ്ടത്. ഇങ്ങനെ രണ്ട് കാര്യമുണ്ട്. അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ഇതൊക്കെ വായിച്ചെന്തിനാരിയോ, ഇവിടെ മുസ്ലിയായി തട്ടിവിട്ടൊരു പച്ചക്കള്ളമുണ്ട്. ഈ പറയുന്ന ഇസ്തിഖാസയെ ഇബ്നു തൈമിയ്യക്ക് മുമ്പാരും എതിർത്തിട്ടില്ല. ജീലാനി ഇബ്നു തൈമിയ്യക്ക് മുമ്പല്ലേ, നവവി ഇബ്നു തൈമിയ്യക്ക് മുമ്പല്ലേ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിയത്. ഇബ്നു അഖീലുൽ ഹംബലി ഇബ്നു തൈമിയ്യക്ക് മുമ്പല്ലേ. അപ്പൊ അവരെ കണ്ട് ഇനിയും പലതുകൊണ്ട് വേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് വായിക്കാം, സമയമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇയാളൊരു വെല്ലുവിളി, ഇതാ ഈ പള്ളിയിലെ ഉസ്താദ്, ഓ ഉസ്താദിനോട് ബഹുമാനിച്ചിട്ട് ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ്. ആര് സ്വാഗതം പറയുന്നോ പറയാണ്, ഇവിടെ ഇറച്ചി വെട്ടുന്ന കശാപ്പ് നടത്തുന്ന കശായിക്കാര് അവരൊക്കെ നരകത്തിലാണെന്ന് നാളെ ഒരു ഫത്വറയ്ക്ക് പത്രത്തിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് ആകെയുള്ള പണിയതാ നേരം വെളുത്തിട്ട് ഓരോരുത്തർ കാഫർ അറിഞ്ഞ് നരകത്തിലാണ് പത്രത്തിൽ കൊടുക്കുക. ഉളുപ്പുണ്ടോ മുസ്ലിയാർ എന്തൊക്കെ പടമെന്ന് പറയാൻ? അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടോ? ആര് ചെയ്താലും ശിർക്ക് ശിർക്കാണ്, കുഫർ കുഫറാണെന്ന് പറയല്ലാതെ ഇന്നവൻ മുശ്രിക്ക് ഇന്നവൻ കാഫർ എന്ന് ബ്രാൻഡ് ചെയ്യുന്ന പരിപാടി ഇസ്ലാഹി പ്രസ്ഥാനത്തിലില്ല. അതെല്ലാം നിങ്ങള് ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി സുഹൃത്തുക്കളെ വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ആരാധനയും ആദരവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങൾ പറയുന്നു ആദരവ് അതിര് കവിഞ്ഞാൽ അത് ആരാധനയാകും. എല്ലാ ആരാധനയിലും ആദരവുണ്ടാകും, പക്ഷേ എല്ലാ ആദരവും ആരാധനയായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആദരവിന് ചില മനുഷ്യൻ മനുഷ്യൻ ആദരിക്കുന്നതിന് ചില പരിധികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ഒരു മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. കണ്ടോ, അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാ? സുജൂദ് ആദരവിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രകടനമാണ്. അത് അല്ലാന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. ഏറ്റവും കിടപ്പാടുള്ള ഭർത്താവിന്റെ മുമ്പിൽ പോലും അത് പാടില്ലെന്ന് പഠിപ്പിക്കുകയാണ്. അഹ്ലി കിതാബിന് സംഭവിച്ചത് എന്താ? ഈസാ നബി ആദരിച്ച് ആദരിച്ച് ഇബ്നുല്ലാഹ് അല്ലാന്റെ പുത്രൻ എന്ന അവസ്ഥയിൽ എത്തിച്ചു. അതുപോലെ ഉസൈർ നബിയെ യഹൂദികൾ ചെയ്തത് തന്നെയാണ്. ആദരവിൽ അതിര് കവിഞ്ഞു, ദൈവപുത്രനാക്കി വാഴിച്ചു. നൂഹ് നബിയുടെ കൗമിൽ ശിർക്ക് വന്നത് എങ്ങനെയാണ്? മരിച്ചുപോയ മഹാന്മാരുള്ള ആദരവ് അതിര് കവിഞ്ഞു. ആദ്യമൊക്കെ ചിത്രമുണ്ടാക്കി വെച്ചു, പിന്നത് ബിംബമായി. ബിംബം ഉണ്ടാക്കുമ്പോഴും ഓർമ്മക്ക് വേണ്ടി എന്നാ പറഞ്ഞത്. പക്ഷെ അടുത്ത തലമുറയിൽ ആരാധിക്കപ്പെട്ടു. ലാത്ത് എങ്ങനെ ആരാധിക്കപ്പെട്ടത്? ലാത്ത ആജിമാർക്കൊക്കെ തരിക്കഞ്ഞു ചൊടുത്തി നല്ല മനുഷ്യൻ, അയാൾ മരിച്ചപ്പോഴുള്ള കബറിങ് പോയി ഇങ്ങനെ ഭജനിരിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത തലമുറയിൽ അദ്ദേഹത്തിന് ബിംബമുണ്ടായി. ഇങ്ങനെയാണ് ആദരവ് അതിര് കവിഞ്ഞ് ആരാധനയായി തീരുന്നത്. അതുകൊണ്ടാണ് ആദരവിന് പരിധികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഉമ്മാന്റെ മുമ്പിലും ഉസ്താദിന്റെ മുമ്പിലും ഒന്നും ഈ തരത്തിലുള്ള ആദരവ് ആരും പ്രകടിപ്പിക്കാറില്ല. ഉണ്ടെങ്കിൽ അത് അഭൗതികമായ വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് ശിർക്കായിത്തീരും. അഖ്സാകായത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്ന മുൻഗാമികളുടെ നിർവചനം തന്നെയാണ് മുജാഹിദുകളും പറയുന്നത്. പക്ഷേ എപ്പോഴാണ് അങ്ങേയറ്റത്തെ താഴ്മ അങ്ങേയറ്റമാവുക? അത് വിശദീകരിച്ചു. സാധാരണ മനുഷ്യർ ചെയ്യുന്ന ആദരവുകളിലൊന്നും ആദരിക്കപ്പെടുന്ന വ്യക്തിയെ പറ്റി ശക്തിയെ പറ്റി എന്തെങ്കിലും അഭൗതികമായൊരു വിശ്വാസം ഉണ്ടാവില്ല. ചന്ദ്രികയിൽ ഒരിക്കൽ തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് അമ്പലക്കടവ് പൈസ എഴുതി, ഞാൻ അതിന് മറുപടി എഴുതിയിരുന്നു. അതുപോലെ ശേഷം പിന്നെ രണ്ടു മൂന്നാല് തവണ എഴുത്തുകൂത്തുകൾ നടന്ന് മറുപടിയും മറുപടിയൊക്കെ. പിന്നെ ചന്ദ്രിയക്കാര് അവസാനം അവരത് കൊടുത്തിട്ട് അങ്ങ് നിർത്തി. അതാരൊക്കെ സ്വാധീനം കൊണ്ടാണ്, അത് പോകട്ടെ. ഏതായാലും അന്ന് ഇവര് പറഞ്ഞു, ഒരു പലസ്തീൻ ഒരു ഇസ്രയേൽ പട്ടാളക്കാരൻ ഒരു പലസ്തീനിയെ ബൂട്ടിട്ട് ചവിട്ടുന്നു. അയാള് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്നു. അയാളെ ഉമ്മയും ആ രംഗം കണ്ട് യാചിക്കുന്നു. പക്ഷേ ഒരിക്കലും അത് ആരാധനയല്ല. എന്താ കാരണം? ഇയാളെ കുറിച്ച് മനസ്സിൽ യാതൊരു തരത്തിലുള്ള അഭൗതിക വിശ്വാസവും ഇല്ല.
ഏമാനെ രക്ഷിക്കണേന്ന് പറഞ്ഞ തൽക്കാലം മോന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാ, മനസ്സിന്റെ ഉള്ളിൽ പുച്ഛായിരിക്കും, എടാ എനിക്കൊക്കെ സൗകര്യം കിട്ടുക, നിനക്ക് ഞാൻ പകരം കൂട്ടടാ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് അതിൽ ആരാധന വരുന്നില്ല. ഒരു രാജാവിന്റെ കാൽക്കൽ കീഴിൽ പോയി വീണു, രാജാവിന്റെ അടുത്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി, അല്ലെ രാജാവിന്റെ അടുത്ത് ദ്രോഹം ഇല്ലാതിരിക്കാൻ വേണ്ടി, അവിടെയും ഇബാദത്ത് വരുന്നില്ല. അന്ന് ഞങ്ങൾ അത് ഇദ്ദേഹം തന്നെ വിശദീകരിച്ചു. അമ്പലക്കടവ് പൈസ തന്നെ ഇതുപോലെ സയ്യിദ് റഷീദിനുള്ള വിവരിക്കുകയാണ് ചെയ്തത്. മുജാഹിദുകൊണ്ട് ഒരു പുതിയ നിർവചനം ഉണ്ടാക്കിയിട്ടില്ല. മുൻഗാമികൾ പറഞ്ഞ നിർവചനത്തിന്റെ രൂപം വിശദീകരിക്കുകയും ഭംഗിയായി ഉദാഹരണം ചെയ്തും അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയുമാണ് മുജാഹിദുകൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആദരവ് അതിര് കവിയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടായി. തരീഖത്തുകൾ വന്നപ്പോ തരീഖത്തുകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ലേ? ചില തരീഖത്തിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഖാദിരിയ, റിഫായിയ, ശാദുലിയ, നഖ്ശബന്തിയ, ദൂറബർദിയ എന്നിങ്ങനെ ഒരുപാട് തരീഖത്തുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? എന്താണ് തരീഖത്തിന്റെ അടിസ്ഥാനം? തന്നെ ശൈഖിന്റെ മുമ്പിൽ മയ്യത്തിനെ പോലെയാകണമെന്ന്. കുഞ്ഞിന്റെ ശൈഖിക്കൽ മയ്യത്തിന്റെ ഹാസിലിഹി, മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മയ്യത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ശൈഖിന്റെ മുമ്പിൽ. ശൈഖ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, ശൈഖ് എന്ത് ചോദിച്ചാലും കൊടുക്കണം, ഭാര്യ ചോദിച്ചാലും കൊടുക്കണം, ആ സ്വന്തം സ്ഥലത്തിന് ആധാരം ചോദിച്ചാൽ അത് കൊടുത്തോളണം. ഷെയ്ഖിനെതിരെ ഒന്നും പറയാൻ പാടില്ല. ഷെയ്ഖ് ഹറാം ചെയ്യുന്നത് കണ്ടാൽ പോലും ഷെയ്ഖിനെ എതിർക്കാൻ പാടില്ല. ഷെയ്ഖ് കള്ളു കുടിക്കുന്നത് കണ്ടാൽ പോലും അതിന് വേറെ വ്യാഖ്യാനം ഉണ്ടാവുമെന്ന് വിചാരിക്കണം എന്നൊക്കെ നിങ്ങളുടെ ശരീഅത്തിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഒരുപാട് ആളുകൾ തരീഖത്തിലേക്ക് പോയി. ആദ്യം നൂർഷാ തരീഖത്തിനെ നിങ്ങൾ പിന്താങ്ങി, പിന്നെ നൂർഷാ തരീഖത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു അല്ലേ? ഇപ്പൊ പല തരീഖത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. വെങ്ങാട്ട തരീഖത്ത്, കല്ലായി അള്ളന്റെ തരീഖത്ത് അല്ലേ? അവിടെ കുറെ ആൾ പോണു, കുറെ ആൾ പോണില്ല. ചിലവൾ അംഗീകരിക്കും, ചില അംഗീകരിക്കുന്നില്ല. ഏതാണ് മുസ്ലിമീങ്ങളെ എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത്? ആ തരീഖത്തിലേക്ക് ജനങ്ങൾ പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്താ ഈ തരീഖത്തിന്റെ ആളുകളുടെ മുമ്പിൽ കാലിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. ഒരു രംഗം നിങ്ങൾ കണ്ടോളൂ, വടകര തങ്ങളുടെ മുമ്പില് അനുയായികൾ പിന്നെ സുജൂദ് ചെയ്യുന്നതും അദ്ദേഹം തന്റെ മുരീദിന്റെ ഭാര്യയെ പിടിച്ച് ചുംബിക്കുന്നതും കാണാം. ഒക്കെ ഹലാലാണ്. ഇവിടെ കല്ലായവളന്റെ അവിടെ അങ്ങനെയാണ് കേട്ടത്. ഒരു പാല് കൊടുക്കുമല്ലോ, പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സഹോദരി സഹോദരന്മാരായി. പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിന് അടുത്ത് കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവിടേക്ക് അങ്ങനെ തരീഖത്തുകൾ കൊണ്ടുവന്നു. വടകര തങ്ങളൊന്ന് കണ്ടോളി. കണ്ടില്ലേ, തങ്ങളെ മുത്തരട്ടോ, തങ്ങൾ ഇപ്പൊ ആണുങ്ങളെ മുത്തുന്നത്, ഇനി ശ്രദ്ധിച്ചോളി. സുജൂദ് സുജൂദ്. തരീഖത്തുകളെ ജനങ്ങൾ എവിടെ എത്തിച്ചു? ഇതാണ് ആദരവും ആരാധനയും നമ്മൾ അതിർവരമ്പുകൾ ജനങ്ങളെ പഠിപ്പിക്കാതിരുന്നാൽ. നിങ്ങൾ രണ്ടും കൂട്ടിക്കുഴച്ച് ശിർക്കിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ അതിന്റെ അതിർവരമ്പുകൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ആദരവും ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. ആദരവ് അതിര് കവിഞ്ഞാൽ അത് ആരാധനയാകും. വടകര തങ്ങളെടുത്ത പല ആളുകളും പോയിട്ട് ഇപ്പൊ അയാൾ മരിച്ചു എന്നാ തോന്നുന്നത്. അയാളുടെ തരീഖത്ത് ഇത് കാണി ക്ലിപ്പ് കിട്ടിയിട്ടുള്ളൂ. ക്ലിപ്പ് കിട്ടാത്ത 100,000 ഉണ്ടാവും ലോകത്ത് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതെങ്ങനെയോ ഒരു ക്ലിപ്പ് കിട്ടിപ്പോയതാ, അല്ലെങ്കിൽ കിട്ടൂല. ഭയങ്കര മാഫിയ സംഘങ്ങളാ തരീഖത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും മുസ്ലിം സമുദായത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ്, യാതൊരു സംശയമല്ല. ഇനി ഇവിടെ പ്രസംഗിച്ച ഇർഫാനി തന്നെ പറയാണ്, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ കുഴപ്പമുള്ളൂ. ഏയ്, ഇപ്പോ മുരീദിന്റെ ഭാര്യയെ ചുംബിച്ചു,
പിന്നെ മോളെ ചുംബിച്ചു ഒക്കെ ചുംബിച്ചു പിന്നെ ഭാര്യ തങ്ങളെ ഭാര്യന്റെ കയ്യ് ആരുംബിച്ചു മുരീദന്മാർ ചുംബിച്ചു ഒന്നും പ്രശ്നം ആദരവാണ് അല്ലെ ഇനി ഇലാഹാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതിയല്ലോ ഇയാള് പറയുന്നത് കേട്ടോളൂ ഇർഫാനി പറയട്ടെ അപ്പൊ എന്താ മാറ്റം നമ്മൾ ആരാധിക്കപ്പെടുന്ന നമ്മൾ ഈ പ്രവൃത്തി ചെയ്യപ്പെടുന്ന ആളെ കുറിച്ച് ആരാധനകർഹനാണ് എന്ന് വിശ്വസിക്കപ്പെടുമ്പോഴാണ് ആരാധനയാവുക ആരാധനകർഹനാണെന്ന് പറഞ്ഞാൽ സ്വയം ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുള്ള സ്രഷ്ടാവാണെന്ന വിശ്വാസം വരുമ്പോഴാണ് ഈ പ്രവൃത്തി ആരാധനയാവുന്നത് അല്ലെങ്കിൽ ആദരവാണ് അതുകൊണ്ട് മക്കാമിലേക്ക് പോയി അവരെ ബഹുമാനിക്കൽ അത് ആരാധനയല്ല ആദരവാണ് ആരാധനയാകുന്നത് എപ്പോഴാ ആ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കണം ബാക്കിയാണ് ചോദിച്ചത് ആദരവ് കാണിക്കണ്ടെന്ന് ക്ലിപ്പ് ഇട്ട് പറയുന്നത് ആരാധനയാകണമെങ്കിൽ എന്തോണം ഇലാഹാണെന്ന് വിശ്വസിക്കണം ഇലാഹാണെന്ന് പറഞ്ഞാൽ എന്താണ് ഉപകാരോപദ്രവങ്ങൾ സാക്ഷാൽ ഉടമസ്ഥനാണ് സൃഷ്ടാവാണെന്ന് വിശ്വസിക്കണം ഇത് ഏത് മുൻഗാമിയാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ പറയണം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും ഇമാമികളും പറഞ്ഞതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ എങ്കിൽ നിങ്ങൾ ഇതിവിടെ വ്യക്തമാക്കണം ഏത് ഇമാമാണിത് പറഞ്ഞത് ഇലാഹാണെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കണം റബ്ബാണെന്ന് വിശ്വസിക്കണം ഇതൊന്നും വിശ്വസിക്കണല്ലോ അമ്മന്റെ അടുത്ത് പോലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ശ്രീശ്രീന്റെ അടുത്ത് പോണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല വടകര തങ്ങളുടെ അടുത്ത് പോണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ ഇത് ഇലാഹാണെന്ന് അപ്പൊ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി റബ്ബാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി ഖാലിഖാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി ഇനി കേട്ടോ നിങ്ങള് അല്ലാഹു ആണെന്ന് മുഹയ്യത്തീൻ ശൈഖോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതാണ് ഇനി അടുത്ത് കേട്ടോളൂ സുന്നികൾക്ക് അള്ളാഹുവിന്റെ പുറമെ വേറെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടോ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി സ്വന്തമായി മുഹയ്യത്തീൻ ശൈഖ് തങ്ങൾക്ക് കഴിയുമെന്നോ അള്ളാഹുവിന്റെ റസൂലിന് കഴിയുമെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല മറിച്ച് മഹാനായ മുഹയ്യത്തീൻ ശൈഖ് തങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടകാമിയായ വലിയാണ് അള്ളാഹു തആല അവർക്ക് ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നത് കൊണ്ട് ആ മദദ് കൊണ്ട് കറാമത്തുകൾ അവർ കാട്ടുന്നു അമ്പിയാക്കൾക്ക് അള്ളാഹു തആല കഴിവുകൾ കൊടുക്കുമ്പോൾ അത് മുഅ്ജിസത്തായി പ്രകടമാകുന്നു ഇതിൽ കവിഞ്ഞ് അല്ലാഹുവിനെ പോലെയാണ് അവന്റെ പ്രവൃത്തിയിലോ അവന്റെ തിരുദാത്തിലോ അവന്റെ വിശേഷണങ്ങളിലോ ഒന്നിൽ പോലും അല്ലാഹുവിനോട് സമന്മാരെ ചേർക്കുന്ന ഒരു വിശ്വാസത്തിന്റെ കണിക പോലും അതിനോട് അടുത്തുള്ളത് പോലും ഈ സുന്നത്തിന്റെ പ്രവർത്തകരിലോ അനുഗാമികളിലോ ഇതിൽ വിശ്വസിച്ചു വരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ സമുദായത്തിന്റെ കയ്യിലോ ഇല്ല മറിച്ച് മന്ത് മറ്റേക്കാലില്ല അവിടെയുള്ള പ്രശ്നം അത് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പോ ഇവിടുന്ന് വന്ന് ചിലപ്പോ പ്രസംഗിച്ചേക്കും എന്താ മുഹയ്യത്തീൻ ശൈഖ് അല്ലെങ്കിൽ മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവിടുന്ന് നമ്മൾ സലാത്ത് ചൊല്ലിയാൽ അവിടുന്ന് കേൾക്കും അല്ലെങ്കിൽ അവിടത്തോട് നമ്മൾ വിളിച്ചാൽ അല്ലെങ്കിൽ സഹായം നടത്തി സഹായ തേടി കഴിഞ്ഞാൽ ഈ കവിളികൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും അപ്പൊ അത്ര ദൂരത്തുള്ള വിളി കേൾക്കൽ അത് അല്ലാഹുവിനോട് ഉപമിക്കലല്ലേ റസൂലുള്ളാനെ എന്ന് എന്തൊരു വിഡിത്തായി പറയണത് 21-ാം നൂറ്റാണ്ടിൽ പറയേണ്ട വിവരക്കേടാത് എന്തൊരു വിവരക്കാടായി പറയണത് അത്ര ദൂരത്തുനിന്ന് കേൾക്കൽ മാത്രമാണോ അല്ലാഹുവിന്റെ കഴിവ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അല്ലാഹുവിനോട് സമായോ വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തേരം നൽകും ഞാനെന്നോ പറ എല്ലാ നിലത്തുനിന്നും വിളിക്കുമ്പോൾ എല്ലാ ഭാഷയിലും വിളിക്കുമ്പോൾ എല്ലാ ജനങ്ങളും വിളിക്കുമ്പോൾ അതൊക്കെ കേൾക്കാനുള്ള ഒരു കഴിവ് മുഹയ്യത്തീൻ ശൈഖിന് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് മുഹയ്യത്തീൻ ശൈഖിന് അല്ലാഹുവിനോട് ഉപമിക്കലല്ലേ അത് അല്ലാഹുവിനോട് ചേർക്കലല്ലേ എന്ന് പറയുന്ന മൗലവി ഒരിക്കലും അങ്ങനെയല്ല ഒരിക്കലും അത് ഒരിക്കലും അല്ലാഹുവിനോട് തുല്യമാകുന്നില്ല എന്തുകൊണ്ടെന്നറിയോ ബഹുമാനപ്പെട്ട മോമിനിയങ്ങൾ മനസ്സിലാക്കണം ഇത് 21-ാം നൂറ്റാണ്ടിന്റെ പുതിയ പുതിയ സാമഗ്രികളും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇതാരും പറയുന്നതുമല്ല ഇത് വിശ്വസിക്കാൻ ആരെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്തുകൊണ്ട് ഇവിടുന്ന് വിളിച്ച് അതേ വിളികൾ കേൾക്കാൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് വിളി കേൾക്കാൻ സംവിധാനങ്ങളുണ്ട്
ഇവിടുന്ന് മലയാളത്തിൽ പറയുമ്പോൾ അമേരിക്കയിൽ അത് ഇംഗ്ലീഷിൽ കേൾക്കാൻ സൗകര്യമുണ്ട്. നമ്മുടെ പാർലമെന്റിൽ പോലും 100 ആളുകൾ 100 ഭാഷയിൽ സംസാരിച്ചാൽ എല്ലാം വ്യത്യസ്ത ഭാഷയിൽ, ഞാൻ മലയാളം പറയുമ്പോൾ ബാക്കി 99 ആളുകൾക്ക് അവരുദ്ദേശിച്ച ഭാഷയിലേക്ക് അതേസമയം തന്നെ കേൾക്കാൻ സംവിധാനമുണ്ട്. അതൊക്കെ സംവിധാനിച്ച ഈ കാലഘട്ടത്തിൽ ഇത് അല്ലാഹുവിനെ പോലെയായി എന്ന് ആരെങ്കിലും പറയുമോ? മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് കൊടുക്കുകയാണെങ്കിൽ അത് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്. അല്ലാഹു കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ, അത് കൊടുത്ത പരിധിയിലേ കിട്ടുള്ളൂ. അല്ലാഹു പിൻവലിച്ചാൽ അപ്പൊ തന്നെ സ്റ്റോപ്പായി പോകും. അല്ലാഹു കൊടുക്കുന്ന ആ കദറിലല്ലാതെ അതിലേറെ